കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ലേവ്യപുസ്തകം 21-ാമത്തെ അധ്യായം വായിക്കുന്നു. യഹോ പിന്നെയും മോശയുടെ അരുളി ചെയ്തത്, അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയേണ്ടതെന്തെന്നാൽ, പുരോഹിതൻ തൻ്റെ ജനത്തിൽ ഒരുവനെ ശവത്താൽ തന്നെത്താൻ മലിനമാക്കരുത്. എന്നാൽ തൻ്റെ അമ്മ, അപ്പൻ, മകൻ, മകൾ, സഹോദരൻ, തനിക്കടുത്തുള്ളവളും ഭർത്താവില്ലാത്ത കന്യകയുമായ സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റ ചാർച്ചക്കാരാൽ അവന് മലിനനാകാം. അവൻ തൻ്റെ ജനത്തിൽ പ്രമാണിയായിരിക്കിയാൽ തന്നെത്താൻ മലിനമാക്കി അശുദ്ധമാക്കരുത്. അവർ തലമുടി വടിക്കുകയും താടിയുടെ അറ്റം കത്തിരിക്കുകയും ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അരുത്. തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായ യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു. ആകയാൽ അവർ വിശുദ്ധന്മാരായിരിക്കണം. വേശ്യയോ ദുർനടപ്പുകാരിയോ അവർ വിവാഹം കഴിക്കരുത്. ഭർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞവളെയും വിവാഹം കഴിക്കരുത്. അവൻ തൻ്റെ ദൈവത്തിന് വിശുദ്ധൻ ആകുന്നു. അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിന്റെ ദൈവത്തിന് ഭോജനം അർപ്പിക്കുന്നവനാകിയാൽ നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിന്റെ വിശുദ്ധനായിരിക്കണം. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയായ ഞാൻ വിശുദ്ധൻ ആകുന്നു. പുരോഹിതൻ്റെ മകൾ ദുർനടപ്പ് ചെയ്ത് തന്നെത്താൻ അശുദ്ധനാക്കിയാൽ അവൾ തൻ്റെ അപ്പനെ അശുദ്ധനാക്കുന്നു. അവളെ തീയിലിട്ട് ചുട്ടുകളയണം. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിക്കുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തൻ്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തൻ്റെ തലമുടി പിച്ചു കീറുകയും വസ്ത്രം കീറുകയും അരുത്. അവൻ യാതൊരു ശവത്തോടും അടുക്കുകയും തൻ്റെ അപ്പനാലോ അമ്മയാലോ അശുദ്ധനാകുകയും അരുത്. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേൽ ഇരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു. കന്യകയായ സ്ത്രീയെ മാത്രമേ അവന് വിവാഹം കഴിക്കാവൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരി, വേശ്യ ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത്. സ്വജലത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. അവൻ തൻ്റെ സന്തതിയെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അശുദ്ധമാക്കരുത്. ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യഹോ പിന്നെ മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിക്കുവാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത്. പുരോഹിതനായ അഹരോന്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുത്തനും യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുവാൻ അടുത്തു വരരുത്. അവൻ അംഗഹീനൻ. അവൻ തൻ്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിക്കുവാൻ അടുത്തു വരരുത്. തൻ്റെ ദൈവത്തിൻ്റെ ഭോജനമായ അതിപരിശുദ്ധമായവയും വിശുദ്ധമായവയും അവന് ഭക്ഷിക്കാം. എങ്കിലും തിരശ്ശീലയുടെ അടുക്കൽ ചെല്ലുകയും യാഗപീഠത്തിൻ്റെ അടുത്തു വരികയും അരുത്. അവൻ അംഗഹീനനല്ലോ. അവൻ തൻ്റെ എൻ്റെ വിശുദ്ധ സാധനങ്ങളെ അശുദ്ധമാക്കരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. മോശ ഇത് അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയാ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ നമ്മൾ വായിച്ച തിരുവചന ഭാഗങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലേവ്യ പുസ്തകത്തിലൂടെ നമ്മളിങ്ങനെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുക. ഒന്നു മുതലുള്ള അധ്യായങ്ങളിൽ യാഗങ്ങളെ കുറിച്ച് പഠിച്ചു, യാഗങ്ങളുടെ പ്രമാണങ്ങൾ പഠിച്ചു. 16-ാമത്തെ അധ്യായത്തിൽ മഹാ പാപ പരിഹാര ദിനത്തെക്കുറിച്ച് പഠിക്കുവാനിടയായി. 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ 4 തരം നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. രക്തം സംബന്ധിച്ച നിയമം, ലൈംഗിക ശുദ്ധി സംബന്ധിച്ച നിയമം, അതുപോലെ തന്നെ നിയമങ്ങൾ സംബന്ധിച്ച നിയമം. അപ്പോൾ തന്നെ 20-ാമത്തെ അധ്യായത്തിൽ ഈ നിയമങ്ങൾ പ്രമാണിക്കാത്തവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ. ഇവിടെ നമ്മൾ വരുമ്പോൾ 21-ഉം 22-ഉം അധ്യായങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. ആരാധന സംബന്ധിക്കുന്ന നിയമങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യാഗം അർപ്പിക്കാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതൻ എപ്രകാരം പൂർണ്ണതയുള്ളവനായിരിക്കണം എന്നതാണ് ഈ ഭാഗത്ത് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു, യാഗവസ്തു പൂർണ്ണതയുള്ളതായിരിക്കണം അല്ലേ. അതിപ്പം ആടാണേലും കൊള്ളാം, കാളയാണേലും കൊള്ളാം, കുറുപ്രാവാണേലും കൊള്ളാം, അപൂർണതയുള്ള ഒന്ന് ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ എന്ത് ചെയ്യരുത്, വരരുത് എന്ന് പറഞ്ഞതുപോലെ യാഗവസ്തു പൂർണ്ണമായിരിക്കണമെങ്കിൽ
യാഗമർപ്പിക്കുന്ന പുരോഹിതൻ അതിനെക്കാട്ടിൽ എത്ര പൂർണ്ണതയുള്ളവനായിരിക്കണം. ആ കാര്യമാണ് 21-22 അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 21 അധ്യായത്തെ ഞാനിങ്ങനെ ധ്യാനിച്ചപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു വാക്കാണ് ദ കോസ്റ്റ് ഓഫ് സ്പിരിച്വൽ ലീഡർഷിപ്പ്. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? എന്താ ലീഡർഷിപ്പിൽ പ്രത്യേകിച്ചും ആത്മീക നേതൃത്വത്തിൽ നിൽക്കണമെങ്കിൽ അതിനെന്ത് കൊടുക്കണം? വില കൊടുക്കണം. സ്തോത്രം. ഇന്ന് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഏത് അഭിഷക്തന്മാരെ എടുത്താലും അവരുടെയൊക്കെ ചരിത്രം അത് നമുക്ക് വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തി തരുന്നു. ലീഡർഷിപ്പിലേക്ക് ഒരാൾ എത്തപ്പെടണമെങ്കിൽ വില കൊടുത്താലേ പറ്റും. ചുമ്മാതെ വരത്തില്ല. ഈ ഇസ്രയേലിൻ്റെ വിമോചന നായകനായി ദൈവം ഉപയോഗിച്ച മോശ അല്ലേ? അതെ. 120 വർഷത്തെ ചരിത്രം. ആദ്യത്തെ 80 വർഷം പഠിക്കുകയായിരുന്നു. അതെ. ആദ്യം 40 വർഷം പിന്നെ മിസ്രയമിലും പിന്നെ മരുഭൂമിയിലും എല്ലാം പഠിച്ചേച്ചാ. 80 വർഷം പഠിച്ചേച്ചാ. 40 വർഷം പ്രസംഗിച്ച് നമ്മുടെ ഭാഷയെ പറഞ്ഞു. അതെ. നമ്മുടെ കർത്താവോ 30 വർഷം പഠിച്ചേച്ചാ. 3.5 വർഷം പ്രസംഗിച്ച്. സ്തോത്രം. അങ്ങനാണെങ്കിൽ ഒരു നേതൃ ഈ പൊട്ടി വീഴുമ്പോഴേ കയറിയിരിക്കാൻ പറ്റുന്ന ഒരു കസാറയല്ല നേതൃത്വത്തിന്റെ കസാറ. അവിടെ ആളാവശ്യമാണ്. പക്ഷേ അതിന് കൃത്യമായ വില കൊടുക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. അത് ഒന്ന് വിഷയം വിഭജിക്കുകയാണെങ്കിൽ 21:1-9 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാ പുരോഹിതന്മാർക്കും പൊതുവായി പറയപ്പെട്ടിരിക്കുന്ന നിയമം, എല്ലാ പുരോഹിതന്മാരും പൊതുവായി അനുവർത്തിക്കേണ്ട നിയമം. അപ്പോൾ തന്നെ 10-15 വരെയുള്ള വാക്യങ്ങളിൽ മഹാപുരോഹിതന് മാത്രം, 21:10-15 വരെയുള്ള വാക്യങ്ങളിൽ മഹാപുരോഹിതന് മാത്രം വളരെ സ്പെസിഫിക്കായി നൽകപ്പെട്ടിരിക്കുന്ന നിയമമാണ് കാണാൻ പറ്റുന്നത്. 21:16-24 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ യാഗം കഴിക്കുന്ന യാഗവസ്തു പൂർണ്ണതയുള്ളതായിരിക്കുന്നതുപോലെ യാഗമർപ്പിക്കുവാൻ വരുന്ന പുരോഹിതനും എന്ത് ചെയ്യണം? പൂർണ്ണതയുള്ളവനായിരിക്കണം എന്ന നിയമം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ അംഗവൈകല്യമുള്ളവരെ യാഗത്തിന് തിരഞ്ഞെടുക്കാൻ, യാഗ പുരോഹിത ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ത്വക്ക് രോഗങ്ങൾ പോലുള്ള ശാരീരിക, അത് പഴയ നിയമത്തിൻ്റെ കൃത്യമായ നിയമങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിക്കാനായിട്ട് പാടില്ല. ഈ നിയമത്തിൽ ആ ഒരു അവസാനം പറയുന്ന കുറേ കാര്യങ്ങൾ, 10-12 കാര്യങ്ങൾ പറയുന്നുണ്ട്. കുരുടന് അതൊക്കെ പറയുന്നത് അല്ലേ? കുരുടന്, പതിമൂക്കന് അല്ലേ, ഭൂക്കണ്ണന്, ഇതൊക്കെ ശരിക്കും പുതിയ നിയമവുമായി ബന്ധപ്പെടുത്തി കർത്തൃദാസന്മാരൊക്കെ ഉപവാസ പ്രാർത്ഥനകളിൽ സംസാരിക്കുന്നത് എൻ്റെ എത്രയോ കൊച്ചിലെ ഞാൻ കേട്ടിട്ടുണ്ട്. കുരുടൻ എന്ന് പറയുമ്പോൾ ആത്മീയ കാഴ്ചപ്പാടില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ഒരർത്ഥത്തിൽ അത് സത്യമായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. യാഗമർപ്പിക്കാൻ വരുന്ന ആളുകൾ എപ്പോഴും എന്തുള്ളവരായിരിക്കണം? വിശാല ദർശനമുള്ളവരായിരിക്കണം, കാഴ്ചപ്പാടുകൾ ഉള്ളവരായിരിക്കണം. എന്താണെന്നാലും ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും പോകാതെ ഈ ലീഡർഷിപ്പിലേക്ക് നമുക്കൊന്ന് വരാം. കാരണം ദൈവത്തിന് സ്തോത്രം, ഒരു കാറ് നിർമ്മിക്കണമെങ്കിൽ, ഒരു യുദ്ധം തുടങ്ങണമെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ട ഒരു ദിവസമാണ്. നമ്മളൊക്കെ പ്രാർത്ഥിച്ചു. അതെ. ഒരു ഹെലികോപ്റ്റർ അപകടം. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങനൊരു കാര്യം സംഭവിക്കരുതേ എന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു അല്ലേ? ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ അല്ലേ, ഇന്ത്യയുടെ ധീരപുത്രൻ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആ വാർത്തയെ കൈകാര്യം ചെയ്ത രീതി ഏത് ഭാരതീയൻ്റെയും തല ഉയർത്തുന്നത് കാര്യം, ദൈവത്തിന് സ്തോത്രം. ഇന്ത്യയുടെ ആ ധീരസൈന്യാധിപന് അർഹിക്കുന്ന അംഗീകാരമാണ് നമ്മൾ നൽകിയത്. ദൈവത്തിന് സ്തോത്രം. ഒരു ഭരണകൂടത്തിൻ്റെ, ദൈവത്തിന് സ്തോത്രം, ഒരു രാജ്യത്തിൻ്റെയൊക്കെ ഹൃദയമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സൈന്യം അല്ലേ. ആ സൈന്യത്തെ നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട, അത് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നത്, ഏത് സ്ഥാനത്തൊരാൾ വരുന്നത്, അത് ആത്മീക നേതൃത്വത്തിലാണെങ്കിലും ഭൗതിക നേതൃത്വത്തിലാണെങ്കിലും രാജ്യത്തിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും സഭയുടെ നേതൃത്വത്തിലാണെങ്കിലും ഒരാൾ വരുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് അല്ലേ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെയാ ദൈവവചനം പറയുന്നത്, അധികാരത്തോട് മറുക്കുന്നവർ ദൈവിക വ്യവസ്ഥകളോട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പത്രത്തിൽ ഞാനിങ്ങനെ വായിച്ചത്, ജോലിക്കായിട്ട് ഓരോരുത്തർ ഇങ്ങനെ വന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ജോലി കിട്ടുമോ
എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജോലിക്കാണെങ്കിൽ നിങ്ങൾ റെയിൽവേയോ മറ്റേതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊരു ജോലിയല്ല, ഇത് ഭയങ്കര ഉത്തരവാദിത്തമാണ്, ഉത്തരവാദിത്തമാണ്. ഇത് അർപ്പണബോധമുള്ള ആളുകൾക്ക് ചെയ്യാൻ, അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരവാദിത്വം. ഈ കഴിഞ്ഞ ഒരു ദിവസം കേട്ട ഏതോ ഒരു സംഭവ കഥയുണ്ട്, കഥയല്ല, ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ആളുകൾ ഇങ്ങനെ വരികയാണ്. അന്നേരം എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ പറഞ്ഞ നമ്മുടെ ശാരോനാണെന്ന് തോന്നുന്നു പറഞ്ഞത് സഹോദരൻ, എന്നെ അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. അപ്പൻ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യും, ശകാരിക്കുന്ന അപ്പൻ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചത്. ഞാൻ അവനെ അഭിനന്ദിക്കുകയും ചെയ്തു. പിന്നെ ചിട്ടയുണ്ടാകേണ്ടതിനെ കുറിച്ച് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ അപ്പൻ എന്നും എല്ലാ കാര്യത്തിലും ഏത് കാര്യത്തിലും, അത് നമ്മുടെ അപ്പന്മാരുടെ എല്ലാം ഒരു പ്രത്യേകത, വളരെ സ്ട്രിക്റ്റാ. എന്നാൽ അവരുടെ ഉള്ളിൽ നമ്മളോടുള്ള സ്നേഹമാണ്, നമ്മളോളം സ്നേഹമാണ് അവര് അവരുടെ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഏത് കാര്യത്തിലും ഫാൻ ഓഫ് ചെയ്തില്ലെങ്കിൽ, കഥക് പ്രോപ്പറായിട്ട് അടച്ചില്ലെങ്കിൽ, ബെഡ്റൂമിൽ അത് ബെഡ്ഷീറ്റ് വൃത്തിയായിട്ട് ഇട്ടില്ലെങ്കിൽ, ഗേറ്റ് അടച്ചില്ലെങ്കിൽ, പത്രം എടുത്തില്ലെങ്കിൽ, വാഹനം കഴുകിയില്ലെങ്കിൽ, ഇവിടെ എല്ലാം ശകാരങ്ങൾ. പക്ഷേ അതൊക്കെ അല്ലേ ഒരു ഇന്ന് രാവിലെ ഇവിടെ വരാൻ കാരണം തന്നെ. പത്ത് ദിവസവും പൂർണ്ണമായിട്ട് ഉപവസിക്കുമ്പോഴും ശരീരത്തിന് ക്ഷീണമില്ലാഞ്ഞിട്ടല്ല നമ്മളൊന്നും ഇവിടെ വന്ന് രാവിലെ ഈ സമയത്ത് നിൽക്കുന്നത്. ഇത് ദൈവം നൽകിയ ഒരു ചിട്ടയുടെ ഭാഗം അല്ലേ. അതിന് നമ്മുടെ മാതാപിതാക്കളോടൊക്കെ നമ്മൾ വളരെ കടപ്പെട്ടവരാണ്, ദൈവത്തിന് സ്തോത്രം. അപ്പം ലീഡർഷിപ്പിന് എപ്പോഴും ഒരു യുദ്ധം തുടങ്ങണമെങ്കിലും, അതുപോലെ ഒരു ചർച്ച് പണിയാനോ സ്തോത്രം. 10,000-ലധികം ആളുകളുള്ള ഒരു ചർച്ചാ പിതാവ് അല്ലേ കർത്താവിൻ്റെ ദാസൻ നിർമ്മിച്ചത്. അത് അതിനൊക്കെ കൊടുത്ത വില ദൈവത്തിന് സ്തോത്രം. ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ള സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളെ നോക്കാതെ പലപ്പോഴും അവർ ഉറങ്ങിക്കഴിഞ്ഞേച്ച് വന്ന് അവരെ ശ്രദ്ധിക്കുന്ന ആ ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വിശ്രമമില്ലാതെ രാവിലെ ഇറങ്ങും. അവർ സ്കൂളിൽ നിന്നൊക്കെ വന്ന് ട്യൂഷനും ഒക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചേച്ച് ഉറങ്ങും. അപ്പനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞപ്പോഴിങ്ങനെ പെട്ടെന്ന് ഓർത്താ, ഈ പണ്ടൊക്കെ പാത്തിങ്ങനെ ടി വി കാണും. ടി വി കണ്ടേച്ച് ഈ വരുന്നതിന് മുമ്പേ ഐസ് വെച്ച് ടിവിയുടെ മണ്ടൊക്കെ വെച്ച് തണുപ്പിക്കും. കാരണം മമ്മി വരുമ്പോ ആദ്യം തൊട്ട് നോക്കുന്നത് ടി വി അല്ലായിരിക്കും. അപ്പൊ നമ്മള് വരാറുള്ള സമയമൊക്കെ ആകുമ്പോഴത്തെ നമ്മളിങ്ങനെ തണുപ്പിച്ചിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി കിടന്ന് ഉറങ്ങും. ഉറങ്ങുന്നതുപോലെ അഭിനയിക്കും, ഉറങ്ങത്തില്ല. ഓണടി കേൾക്കുമ്പോഴേ നമ്മൾ ഓടിപ്പോയി കിടന്നങ്ങ് ഉറങ്ങും. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അഭിനയിച്ച് കിടക്കുമ്പം മമ്മി വന്ന് നെറ്റിയിലൊരു ഉമ്മയൊക്കെ തന്ന് ആ കണ്ണുനീര് നെറ്റിയിലൊക്കെ വീഴുന്നത്, കാരണം അവർക്ക് ഒപ്പം സമയം ചെലവഴിക്കാൻ. അപ്പൊ സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് അപ്പം വാസ്തവത്തിൽ ഹൃദയം കൊണ്ട് ആഗ്രഹമുണ്ട്. പക്ഷേ അഭിനയിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ, പക്ഷെ ഹൃദയത്തിനകത്ത് ആ വിങ്ങൽ കർത്താവിനോട് വില കൊടുത്തോണ്ട് തന്നെ എനിക്കും എൻ്റെ ചേച്ചിയും അന്നയ്ക്കും ഒക്കെ അധിക സമയം ഒന്നും മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കാനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഇന്ന് അതിൻ്റെയൊക്കെ വില ഒരു സംഭവം. കർത്താവിൻ്റെ കുറുകാലം ഒത്തിരി കൊച്ചിലെ സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരു നിയോഗം വന്നു എൻ്റെ പിതാവായ എന്നെ കൊണ്ട് എത്രയോ വർഷങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയത്. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ അത്തിക്കയം എന്ന് പറയുന്നത് റാന്നിന്ന് പിന്നെയും 16 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ സ്ഥലത്തേക്ക്, മടന്നമണം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അന്നേരം അവിടെ നിന്ന് രാവിലെ ഇങ്ങനെ, അവിടെ കിഴക്കൻ പ്രദേശങ്ങളാണ്, അവിടെ ഒക്കെ ഈ ഹർത്താലൊക്കെ അറിഞ്ഞ് വരണേ ഒത്തിരി സമയമെടുക്കും. അന്ന് തമിഴ്നാട്ടിൽ പ്രസംഗിക്കണം, അന്നേരം വേറെ ഒരു ഓപ്ഷനും ഇല്ല. തിരുവല്ലായി വന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, തമിഴ്നാട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. അന്നേരം വണ്ടിയൊന്നുമില്ല, അന്നെന്തോ അന്നത്തെ ഹർത്താലുകൾ എന്നൊക്കെ പറയുന്ന ബന്ധുക്കളാണ്. അങ്ങനെ പപ്പ പറഞ്ഞ് നമുക്ക് പുതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാം. അത്തിക്കേത്ത് ചെല്ലുമ്പോൾ വണ്ടി കിട്ടും. അത്തിക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അത്തിക്കേത്ത് എന്നപ്പം പറഞ്ഞു അത്തിക്കേത്ത് വണ്ടിയില്ല, നമുക്ക് പുതുക്കെ അങ്ങോട്ട് നടക്കാം, ഏതെങ്കിലും വണ്ടി വരും. അത്തിക്കേത്ത് നിന്ന് റാന്നിക്ക് പിന്നെയും 10-11 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ റാന്നി വരെ നടന്നപ്പം പറഞ്ഞു റാന്നി കടയില്ല, നമുക്ക് കോഴഞ്ചേരി ചിലപ്പോൾ ഐസ്ക്രീം കിട്ടുമായിരിക്കും, കോഴഞ്ചേരി വരെ നടക്കാം. അന്നേരം കോഴഞ്ചേരി ചെന്നപ്പം അന്ന് അത് ചിന്തിക്കാനുള്ള ബോധമില്ലല്ലോ, ഹർത്താലിന് ഐസ്ക്രീം തുറന്നു വെക്കത്തില്ല. അങ്ങനെ കോഴഞ്ചേരി ചെന്നപ്പം പറഞ്ഞു കോഴഞ്ചേരി നമുക്ക് കടയൊന്നും കാണുന്നില്ല, തിരുവല്ല ഇച്ചിരിയുടെ വലിയ ടൗൺ അല്ലേ, അവിടെ ആകുമ്പോഴത്തേന് സാധ്യതയുണ്ട്. അങ്ങനെ കോഴഞ്ചേരി നിന്ന് തിരുവല്ല എവിടുന്നാന്ന് ഓർത്തോണം 19 കിലോമീറ്റർ രാവിലെ നടന്ന് ആ ഉച്ച കഴിഞ്ഞത്തെ ട്രെയിന് കയറി അവിടെ ചെന്ന് പ്രസംഗിച്ച ഒരു കാലം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇന്ന് ദൈവം നമ്മളെ ഈ ഒരു നിലയിലൊക്കെ കൊണ്ടു നിർത്തിയെങ്കിൽ ഇതൊന്നുമല്ല ദൈവം നമുക്ക് നൽകാൻ പോകുന്ന യാത്രികൾ. നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരാണെങ്കിൽ അതിനനുസരിച്ച് അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വില കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേനെ
പ്രത്യേകിച്ചും സ്പിരിച്വൽ ലീഡർഷിപ്പിലൊക്കെ നിൽക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ നമ്മളെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ദൈവത്താൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഭക്തരായ ഒരു മനുഷ്യൻ, എൻ്റെ കർത്താവ് കർത്താവിൻ്റെ സന്നിധിയിലൊക്കെ ചെല്ലുമ്പോൾ കർത്താവിനെയൊക്കെ കെട്ടിപ്പുണർന്നതിന് അനന്തരം അദ്ദേഹത്തെയൊക്കെ ഒന്ന് പോയി കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. സ്തോത്രം. ആ മനുഷ്യൻ അതുപോലെ വില കൊടുത്തിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആസയിലായിരുന്ന സമയത്ത് അവിടെ എങ്ങനെയാ ശുശ്രൂഷിച്ചത് എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. കരയാതെ ഇത് ചിന്തിക്കാൻ പറ്റത്തില്ല. 20:18 വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി 20:18 ആ വാക്യങ്ങൾ ഒന്നെടുക്കാവോ ഭാഗങ്ങൾ. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസയിൽ വന്ന 1 മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെയിരിക്കുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായി. ഓക്കെ. ഞാൻ ആസയിൽ വന്ന 1 മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്ന് പൗലോസ് പറയാ. ഞാൻ ആസയിൽ ശുശ്രൂഷിച്ച ആ കാലത്ത് നിങ്ങളുടെ കൂടെ എങ്ങനെ ആയിരുന്നു എന്ന് പറയാ. എന്നിട്ട് പറയാ 1 ക്വാളിറ്റി, വളരെ താഴ്മയോടും കണ്ണീരോടും. ഇതൊക്കെ ഒന്ന് കുറിച്ചല്ലേ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും മക്കളെയൊക്കെ വളർത്തണമെങ്കിലും ഇത് തന്നെ ആവശ്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ താഴ്മയോടും കണ്ണീരോടും മക്കളുടെ മുമ്പിൽ കണ്ണീരൊഴിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ മുമ്പിൽ കണ്ണീരൊഴിക്കണം. ദൈവമുമ്പാകെ മുട്ടുകുത്തുന്നവന് മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ട കാര്യം ഇല്ല, വരത്തില്ല. അപ്പം വളരെ താഴ്മയോടും കണ്ണീരോടും കൂടെ. പിന്നെ രണ്ടാമത് പറയാ, ഇത്രയും കണ്ണുനീരും താഴ്മയും ഒക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു, അപ്പം ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമുക്ക് ഉണ്ടാകണം. ഇനി 20 വാക്യം പറയാം. വായിച്ച 20 വാക്യം, കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും ഞങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതെന്നും. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായിട്ടും വീടുതോറും അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. എ മെത്തേഡ് ഓഫ് കൗൺസിലിംഗ് ആയത്. പരസ്യമായിട്ട് പറയേണ്ടത് പരസ്യമായിട്ട് പറഞ്ഞു. വീട്ടിൽ ചെല്ലേണ്ടടത്ത് വീട്ടിൽ ചെന്നു. ഇപ്പോഴീ ഒരു ഹൈഫൈ സംസ്കാരം, ഹായ് ബായ് റിലേഷൻഷിപ്പ്, അത് കാണുമ്പോൾ ഒരു ഹായ് പോകുമ്പോൾ ഒരു ബായ് അല്ലേ. ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ വീടുകളിലൊക്കെ ചെല്ലുക എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കും. അതന്നെ സുവിശേഷം അറിയിക്കുന്നവർക്ക് പോലും സഭയ്ക്ക് പോലും അങ്ങനെയൊക്കെ സുവിശേഷം അറിയിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ അങ്ങനെ നമ്മൾ നമ്മുടെ അനീഷ് പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റാൻഡേർഡിന് ഒത്തതാണോ? നമ്മൾ ഇച്ചൂടെ ഒന്ന് ഇറങ്ങി ചെല്ലേണ്ട കാര്യമുണ്ടോ? നമ്മൾ അവരോടൊക്കെ കുറഞ്ഞു ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത, ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരം. അന്നേരം ആളുകളെയൊക്കെ ഒന്ന് കണ്ട് അവരെ ഒന്ന് ആശ്ലേഷിച്ച് അവരെ അവരുടെ മുമ്പിൽ ഒന്ന് ചിരി സംസ്കാരത്തിന്. ജാർഖണ്ഡില് ഒരു ഗ്രാമത്തിൽ ഞാൻ ചെന്നപ്പം ഒരു വലിയൊരു ചരുവത്തിനകത്ത് ഒരു ഇൻ്റീരിയർ ഗ്രാമമാണ്, മണ്ണും ചാണവും കൂടെ ഒക്കെ കുഴച്ച് ഉണ്ടാക്കിയിരിക്കുന്ന വീട്, കൈകൊണ്ട് തന്നെ ഓടുണ്ടാക്കിയിരിക്കുന്ന ഒരു സംസ്കാരത്തിലുള്ളൊരു വീട്, ബാത്റൂമുകളൊന്നുമില്ല, ആട് പശു ഇങ്ങനെയുള്ള എല്ലാവിധമാകുന്ന മൃഗങ്ങളും എല്ലാവരും ഒന്നിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉൾപ്പെടെ ഉള്ളവരെല്ലാം ഓടി നടക്കുന്ന ഒരു പ്രത്യേക ഗ്രാമാന്തരീക്ഷം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 3 സ്ത്രീകൾ വന്നു. ഞാൻ അവിടെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഒരു ചരുവത്തിനകത്ത് എൻ്റെ 2 അവർ, ഞാൻ കസേര ഇരിക്കുക അതിനകത്തോട്ട് ഇറക്കി വെച്ചു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ശബ്ദനായി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്നെ കൊണ്ടുപോയ ആൾ പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, മൗനമായിട്ടിരുന്നോളാം പറഞ്ഞു. അപ്പോൾ എൻ്റെ സോക്സ് അവർ ഊരി മാറ്റി വെച്ച് ആ കാലിൻ്റെ ആ ഉപ്പിരിയുടെ ആ ഭാഗത്ത് എണ്ണയൊഴിച്ച് ഇങ്ങനെ തേച്ച് കഴുകുന്ന പോലെ 3 സ്ത്രീകളാണ്. അവരിങ്ങനെ തേച്ച് പിടിപ്പിച്ച് വേറൊരാൾ ചൂടുവെള്ളം കൊണ്ട് അത് കാല് കഴുകിയിട്ട് ഒരാൾ തോർത്തി കഴിഞ്ഞിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് തന്നത്. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഓർത്ത് അവിടെ ഇരുന്നപ്പം വാസ്തവത്തിൽ അവർ മുമ്പ് ഇരുന്ന് കരഞ്ഞു പോയി. ഈ താഴ്മയും വിനയും ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഇവിടുന്ന് വണ്ടി കയറി അവിടെ ചെന്ന്, നമ്മൾ വലിയ വിദ്യാഭ്യാസമുള്ളവരാന്ന് പറഞ്ഞാൽ നമ്മൾ, അതെ അതെ, ഇവിടുന്ന് ബൈബിൾ പഠിപ്പിക്കാൻ നമ്മൾ അവരെ വചനം പഠിപ്പിക്കണം, ആദ്യത്തെ മര്യാദ പഠിപ്പിക്കണം, സംസ്കാരം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പം പലപ്പോഴും ഈ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നിന്ന് പഠിക്കുന്ന സംസ്കാരങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കെല്ലാം ഉണ്ട്, പക്ഷേ പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഒരു കാര്യം എവിടൊക്കെയോ, അതെ, താഴ്മയും സ്നേഹവും ഒന്നും മോശം വന്നുപോയ. അതെ, പ്രത്യേകിച്ചും ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്നിച്ച് യാത്ര ചെയ്തപ്പോഴല്ലേ പറഞ്ഞേ,
ചുമ്മാതെ വഴിയിൽ ഈ റോഡ് സൈഡിലൊക്കെ ചുമ്മാ ഇരിക്കുന്ന ആളുകൾ, അതെ അതെ, എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മൾ പറയാം ഒരു ചുമ്മാ ഇരിക്കുക, അതെ ചുമ്മാ ഇരിക്കുക, ഒരു പണിയില്ല ചുമ്മാ ഇരിക്കുക. പക്ഷെ അങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ഒരാളുടെ അടുക്കെ ചെന്ന് വെച്ച് കാറിൻ്റെ ഗ്ലാസ് തുറന്ന് ചോദിക്കുക, ചേട്ടാ അങ്ങോട്ടുള്ള വഴി എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അവരവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങോട്ട് പറയും, രണ്ട് അതിലൂടെ പോയിട്ട് ഇതിലൂടെ പോയിട്ട് അതിലൂടെ പോകാൻ പറയും. സ്വത്ര നമുക്കവർ ചുമ്മാ ഇരിക്കുക, അവർക്കും ചിലപ്പോൾ അവർ ചുമ്മാ ഇരിക്കുക. പക്ഷേ ചുമ്മാതിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഇന്ന് ചുമ്മാതിരിക്കാൻ പോലും ആളില്ലല്ലോ. അതെ, ഇന്നത്തെ തലമുറ പറയും ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് ചുമ്മാ അതിൻ്റെ ആവശ്യമില്ലെന്ന്. പക്ഷേ ഗൂഗിൾ മാപ്പ് ഇട്ട് കറക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാമല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വെണ്ണിക്കുളത്തെ സ്റ്റുഡിയോയിലോട്ട് വെണ്ണിക്കുളത്ത് ഒന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടേച്ച് വന്നപ്പോഴത്തേന് വഴിയില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടത് എന്നറിയാം. ഞാൻ പറഞ്ഞത് ടെക്നോളജിയൊക്കെ തെറ്റും, പക്ഷേ ഈ ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കുകയും അതുപോലെ തന്നെ വീടുകളിലൊക്കെ ചെല്ലേണ്ടടുത്ത് വീടുകളിലൊക്കെ ചെല്ലുകയൊക്കെ വേണം. അപ്പോൾ പോട്ടെ, മുന്നോട്ട് പോട്ടെ. 22-ാം വാക്യം വായിക്കുക. 22-ാം വാക്യം. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. മനുഷ്യൻ പറയാ, എൻ്റെ ശുശ്രൂഷകളെല്ലാം ഞാൻ ചെയ്തത് ദൈവാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായിട്ടാണ്. മറ്റൊരു ബന്ധനത്തിനും എന്നെ തൊടാൻ പറ്റാഞ്ഞ എൻ്റെ കാര്യം ആത്മാവ് എന്നെ ബന്ധിച്ചിരുന്നു എന്നുള്ള കൃത്യമായ അറിവ് എനിക്ക് ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ഈ വാസപ്രാർത്ഥനയുടെ 10-ാമത്തെ പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരാണെങ്കിൽ മറ്റൊരു ബന്ധനത്തിനും നിങ്ങളുടെ മേൽ സ്ഥാനമില്ല. ശിംശോനെ ബന്ധിച്ച കയറ് ചണനൂല് പോലെ കത്തി അമർന്നു മാറിയെങ്കിൽ ഇന്ന് പകൽ അഭിഷേകത്തിന്റെ ശക്തിയെ ആത്മനിയോഗത്തെ ഉൾക്കൊള്ളുന്ന നിങ്ങളെ ബന്ധിക്കാൻ സ്തോത്രം ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി. ഇനി 28-ാം വാക്യം വായിച്ച, 28-ാം വാക്യം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാനും പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുകയും. ഈ ശിഷ്യത്വത്തിന്റെ വേറൊരു വിലയാണ്, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം, ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കണം. പോകുന്നവരയിലൂടെയും പോട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ ഒരു സംസ്കാരമുണ്ട്, കാതുകുത്തിയവും പോയാൽ കടുക്കനിട്ടവും വരുമെന്നുള്ള ഒരു ചിന്ത അല്ലേ. ആ ചിന്തയ്ക്ക് പാൻ പറ്റത്തില്ല. നമ്മളെ തന്നെ സൂക്ഷിക്കണം, ദൈവിപ്പിച്ച ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കണം. ഇനി 31-ാം വാക്യം വായിച്ചേ. അതുകൊണ്ട് ഉണർന്നിരിക്കുവീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞ്. അപ്പൊ ദൈവദാസന്മാരൊക്കെ ദൈവമക്കളൊക്കെ ബുദ്ധിയുള്ളവരായിരിക്കണം. ആ ബുദ്ധി എവിടെ നിന്ന് പ്രാപിക്കണം? കർത്താവിനിൽ നിന്ന് പ്രാപിക്കണം. അതിനെന്ത് ചെയ്യണം? രാത്രിയിലൊക്കെ ഉണർന്നിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവോധന ഇങ്ങനെ പറയുന്നത്, നിന്റെ നീതിയുള്ള വിധികൾ ഹേതുവായി അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ഞാൻ അർദ്ധരാത്രിയിൽ ഉണരും. ദൈവത്തിന് സ്തോത്രം. യേശു കണ്ണുനീർ വാർത്തു എന്നുള്ള ആ വാചകമാണ് ഇവിടെ. ഇത്രയും തിരക്കുള്ള വേറൊരാളുണ്ടായിരുന്നു യേശുവിനെ പോലെ. പകല് മുഴുവൻ ഫുള്ള് ബിസിയായിരുന്നു, പക്ഷെ രാത്രി പിതാവിനോട് സംസാരിക്കുവാൻ സമയമുണ്ടായിരുന്നു. അപ്പൊ സമയമില്ലെന്നൊന്നും പറയരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവം മുമ്പാകെ എന്ത് ചെയ്യണം? കണ്ണുനീരൊഴുക്കുന്നവർ. ഈ ഞാൻ നമ്മുടെ എല്ലാ അനുഭവങ്ങളായത് ഈ 1.5 വർഷം ജീവിതത്തിൽ ഇതുപോലെ കരഞ്ഞു പ്രാർത്ഥിച്ച ദിവസങ്ങൾ. കാര്യം പ്രതീക്ഷയോടുകൂടെ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞത് തന്നെയും പിന്നെയും പറയാനിടയാകരുത്, ലാഗിങ് ഉണ്ടാകരുത്, വചനം വെളിപ്പെടണേ എന്നൊക്കെയുള്ള ഒരു കാര്യം ഉറപ്പാണ്. ഏത് മീറ്റിങ്ങിന് ഇവിടെ കയറി നിന്നാലും ലജ്ജിപ്പിക്കാൻ ദൈവം സമ്മതിക്കാറില്ല. അത് ദൈവത്തിൻ്റെ ഒരു നീതിയും വിശ്വസ്തതയാണ്. ദൈവത്തിന് സ്തോത്രം. അത് കണ്ണുനീരൊഴുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇനിയും 35-ാം വാക്യം വായിച്ചേ. 35-ാം വാക്യം. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പ്രാപ്തി ഇല്ലാത്തവരെ സഹായിക്കുകയും അതെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭമെന്ന് യേശു പറഞ്ഞ വാക്ക് ഓർത്തുകൊണ്ട്. സ്തോത്രം. വളരെ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റണം, പറ്റുന്നു, പറ്റും, പറ്റണമെന്നുള്ള ഒറ്റ ചിന്ത തന്നെയാണ് നിൽക്കുന്നത്. പലപ്പോഴും വാങ്ങാൻ അധികം താമസവും ഇല്ല, അധികം ചിന്തിക്കത്തും ഇല്ല. അതെ. പക്ഷെ കൊടുക്കാൻ നേരമാണെങ്കിൽ ഒത്തിരി ഒത്തിരി ചിന്തിക്കും, ഒത്തിരി ബുദ്ധി ഉപയോഗിക്കും. ചിന്തിക്കാനായിട്ട് അവസരം കൊടുക്കരുത്. അതെ. ചിന്തിക്കാൻ അവസരം, ഒരു പ്രേരണ ഉണ്ടാകുമ്പോൾ തന്നെ എടുത്തു കൊടുക്കണം. ആത്മപ്രേരണ ഉണ്ടാകുമ്പോൾ കൊടുക്കണം. ചിന്തിക്കാൻ അവസരം കൊടുക്കരുത്, ബുദ്ധിക്ക് അവസരം കൊടുക്കരുത്. ആത്മാവ് നിയോഗിക്കുന്ന ഒരു കാര്യത്തിൽ അതെ ബുദ്ധിക്ക് അവസരം കൊടുക്കരുത്. കാരണം അത് നമ്മുടെ നന്മയെ തന്നെ വീണ്ടും തളയുന്നത് ബാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
കർത്താവിൻ്റെ കൃപയാൽ ഇങ്ങനെ കയ്യിൽ കൂടെ എത്രയോ കയറി ഇറങ്ങാൻ ദൈവം അനുവദിച്ച ഒരു വരൾച്ചയുടെ കാലം. സ്തോത്രം. കയറി അതുപോലെ ഇറങ്ങാൻ ദൈവം അനുവദിക്കുന്ന ഒരു കാലം. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ അവിശ്വസ്തത അതൊരു വലിയ പ്രിവിലേജ് സ്തോത്രം. അപ്പോൾ ഈ ലീഡർഷിപ്പ് അത് വ്യക്തിപരമായ പെരുമാറ്റത്തിൽ വെളിപ്പെടണം. അത് ശാരീരികമായ എന്താ സവിശേഷത. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവദാസൻ, അദ്ദേഹത്തിനൊരു ഡ്രസ് കോഡ് ഉണ്ട് തീർച്ചയായിട്ടും. സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിന് തിരുവചനം പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഡുണ്ട്. സ്തോത്രം. അത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം തന്നെ ഈ തൊഴിൽപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഈ എന്താ അതിന് പറയുന്നത്, പ്രൊഫഷണലി വെളിപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ മേഖലകളിലെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ക്വാളിറ്റി സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് 21:1-5 വാക്യത്തിൽ പറയുന്നത്. വിലപിക്കുന്ന കാര്യം, ഉറ്റവറ വേർപാടിൽ വിലപിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ആ ഭാഗത്ത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉറ്റവറ വേർപാടിലൊക്കെ എങ്ങനെ വിലപിക്കണമെന്ന് ചോദിച്ചാൽ 1 Thessalonians 4:13 പറയുക, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ എന്ത് ചെയ്യരുത്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്ര ഉൾക്കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം പ്രത്യാശയില്ലാത്തവരെ പോലെ ഒന്നും കടന്ന് എന്ത് ചെയ്യരുത്, വിലപിക്കരുത്. അതെ, ദുഃഖങ്ങൾ ദുഃഖങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം. ദൈവം ഏൽപ്പിച്ച കുഞ്ഞിനെ എന്ത് ചെയ്തു, കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്ത. ഇതൊക്കെ ഒരു ദൈവം തന്ന സമ്മാനങ്ങളാണെന്നുള്ള ഒരു തിരിച്ചറിവ്. ദൈവം തന്നതാണെന്ന് തിരിച്ചറിവ് തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിച്ചതാ. പറഞ്ഞാല് സമയം പോകും. എന്നാലും ഇന്ത്യയുടെ മിഷണറി വയലിൽ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ട ഒരു പുരോഹിതൻ. അദ്ദേഹം ഒരിക്കൽ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു, എൻ്റെ മക്കള് 8 and 11 രണ്ട് കുഞ്ഞുങ്ങൾ, അങ്ങനെ പറഞ്ഞ ഒരു ആഹാരം കഴിച്ചു കിടന്നു. അത് പതിവുള്ളതല്ലോ, ഞാൻ ഒരുള്ള ചോറ് കൊടുക്കാതെ അവരുറങ്ങാറില്ലല്ലോ. അപ്പം ആ കൊച്ചമ്മ പറഞ്ഞു, അച്ഛന് കുളിച്ചേച്ചു വാ, അവരെ നമുക്ക് ഉണർത്താം. കുളിച്ച് ടേബിളിൽ വന്നിരിക്കുമ്പം അദ്ദേഹത്തോട് കൊച്ചമ്മ ചോദിച്ചു, അച്ഛാ, എനിക്കൊരു 11 മുമ്പ് ഒരാൾ വളരെ വിലപ്പെട്ട ഒരു സാധനം എന്നെ നോക്കാനായിട്ട് ഏൽപ്പിച്ചു. ഇപ്പോൾ എന്നോട് ഭയങ്കരമായിട്ട് തിരിച്ചു ചോദിക്കുന്നു. എനിക്കാണെങ്കിൽ അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി, തിരിച്ചു കൊടുക്കാൻ ഒരു മനസ്സുമില്ല, കൊടുക്കണോ? അന്നേരം അച്ഛൻ പറഞ്ഞു, നീ ഒരു ക്രിസ്ത്യാനിയാ, ഇത് നിനക്ക് തന്നതല്ല, നിന്നെ നോക്കാൻ ഏൽപ്പിച്ചതാ, ചോദിച്ചയാൾ ചോദിക്കുമ്പം തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അന്നേരം കൊച്ചമ്മ പറഞ്ഞു, 8 മുമ്പ് വേറൊരു അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, തിരിച്ചു കൊടുക്കണോ? അപ്പോൾ പറഞ്ഞു, നീ ക്രിസ്ത്യാനിയാ, തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, നോക്കാൻ ഏൽപ്പിച്ചല്ലേ, തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ കൊച്ചുകുഞ്ഞുദ്ദേശി പാടിയ പാട്ടങ്ങും പാടിക്കൊണ്ട് അച്ഛനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക. ആ പെട്രോമിലോട്ട് ദോഷമായിട്ട് എന്നോടൊന്നും താതം ചെയ്യത്തില്ല. എന്നിട്ട് പറഞ്ഞു, 11 and 8 നമ്മുടെ കുഞ്ഞുങ്ങളെ, നാഥൻ ഉണ്ണോട് ഇന്ന് ഉച്ചയ്ക്ക് ചോദിച്ചു, ഞാൻ പറഞ്ഞു അച്ഛൻ വരാതെ തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, പറ്റത്തില്ല, ഇപ്പം എനിക്ക് തരണം, ഞാൻ അച്ഛൻ്റെ അനുവാദം ഇല്ലാതെ കൊടുത്തു, കുഴപ്പമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, നോക്കാൻ ഏൽപ്പിച്ചതല്ലേ, തിരിച്ചു കൊടുത്തേ പറ്റും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ മിഷൻ വയലുകളിൽ തങ്ങൾക്കുള്ള പ്രേഷ്യസിനെ തിരിച്ചേൽപ്പിച്ച എത്രയോ ഭക്തന്മാർ നമുക്ക് മാതൃകകളായി നിൽക്കുമ്പോൾ, ഇന്ന് പകൽ മുട്ടുകുത്തിക്കൊണ്ട് ഈ വാസത്തിൻ്റെ 10 കർത്താവിനോട് പറയാ, അങ്ങെന്തെല്ലാം ചോദിച്ചാലും ഇനി ഇതിനപ്പുറത്തോട്ട് പോകാൻ എനിക്ക് മനസ്സ് പറയാൻ അനുവദിക്കുന്നില്ല. എന്തെല്ലാം ചോദിച്ചാലും മുട്ടുകുത്തിക്കൊണ്ട് പറയാം, എന്തെല്ലാം ചോദിച്ചാലും. സർവോയേശുദാഥന, എന്റെ ബുദ്ധി, എന്റെ ശക്തി, നീ എനിക്ക് തന്നതൊക്കെ. എന്റെ ബുദ്ധി, നീ എനിക്കു തന്നതൊക്കെ. എന്റെ ബുദ്ധി, എന്റെ ശക്തിയും, നീ എനിക്കു തന്നതൊക്കെയും. സർവവും യേശുനാഥനാ,
സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കർത്താവേ, യാഗപീഠത്തിങ്കിൽ വരുന്ന യാഗമൃഗത്തെ ബലിപീഠത്തിങ്കിൽ വരുന്ന യാഗവസ്തു ഈ വാസ പ്രാർത്ഥനയുടെ പത്താമത്തെ പരിപൂർണമായി സമർപ്പിക്കുകയും ജഡത്തിലെ ആത്മാവിലെ സകല കൺമക്ഷങ്ങളെയും പോക്കണേ. എന്റെ ആയുസ്സും ക്രിസ്തീയ ധാർമ്മികത ക്രിസ്തീയ സംസ്കാരം അതൊക്കെ വിശ്വസ്തമായി സൂക്ഷിക്കണേ. പ്രാപ്തരാക്കണേ, പോഷന്മാരെ പ്രാപ്തരാക്കണേ, പ്രാപ്തരാക്കണമേ. ഇന്ന് പകൽ ഈ ജനത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നേ, അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിക്കുന്നേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്നേ. ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹത്തിൻ്റെതാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.